അമലിൻ്റെ ഭീഷ്മപർവത്തിന് ശേഷമാണ് ഇങ്ങനൊരു പടം വരുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു ബിഗ് ബി ആണ് ഇനി ഭീഷ്മപർവത്തിന് ശേഷം വരുന്നുള്ളതാണ്. പക്ഷേ ഇതുപോലെ ഒരു സർപ്രൈസ് ആയിട്ടാണ് നമുക്ക് ഈ പടം നമ്മുടെ മുന്നിലോട്ട് എത്തിയത്. എൻ്റെ ഫസ്റ്റ് അപ്ഡേഷൻ തൊട്ട് തന്നെ ഭയങ്കര വെയിറ്റിംഗ് ആണ്. കാരണം മലയാളത്തിൽ ഇതുപോലൊരു പടമൊക്കെ സംഭവിക്കുന്ന ഇനി കുറച്ച് റെയറാണ്. കാരണം ഇതുപോലൊരു കാസ്റ്റിംഗ് ക്രൂ, കുഞ്ചാക്കോൻ, ഫഹദ് ഫാസിൽ, ഇങ്ങനൊരു ടീമിനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ഹൈ ലെവലിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ് ഫഹദ് ഫാസിന്, ഒരു ഡൗട്ടും ഇല്ല. മലയാളത്തിൽ ഇനി ഫഹദ് ഫാസിൻ്റെ ഡേറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ആക്ടർ, അതും പിന്നെ കുഞ്ചാക്കോവൻ്റെ ഒപ്പം, കുഞ്ചാക്കോവൻ്റെ അമലിനീരിൻ്റെ പടത്തിൽ കുഞ്ചാക്കോവൻ വരിക എന്ന് പറയുമ്പം നമ്മുടെ എക്സ്പെക്ടേഷൻ കുറച്ചും കൂടെ ഹൈ ആയിരിക്കും. കാരണം ഈ ജോണറിലോട്ട് കുഞ്ചാക്കോവൻ എങ്ങനെ വരും, എങ്ങനെ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു പ്രതീക്ഷ നമുക്ക് മാനോളം ഓൾറെഡി ഉണ്ട്. ഫഹദ് ഫാസിനെ ഓൾറെഡി അറിയാം, അമലിനീരിൻ്റെ പടം ഓൾറെഡി ചെയ്തേക്കുന്നുണ്ട്. അലോഷി എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പോഴും മനസ്സിൽ നിൽപ്പുണ്ട്. അപ്പോൾ പിന്നെ ജ്യോതിർമയ ചിങ്ങമാസത്തിലൂടെ നമ്മുടെ മുമ്പിൽ നിന്ന് ജ്യോതിർമയി അല്ല ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജനറേഷനിൽ ഇതുപോലൊരു സ്റ്റൈലുള്ളൊരു നായികയെ കണ്ടു കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം നായികന്മാർക്ക് ഈ രീതിയിലുള്ളൊരു ഡെവലപ്മെൻ്റ്, ഒരു സ്റ്റൈല്, ഹെയർ ഒക്കെയാണ് ഒരു ആൾക്കാരുടെ ലെവൽ ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. അതിൽ നിന്നൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടൊരു മേക്കിംഗ് ആണ് ജ്യോതിർമയിൽ വന്നേക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഏറ്റവും ഹൈപ്പായിട്ട് നിൽക്കുന്ന ശുശീൻ്റെ മ്യൂസിക്കാണ്. ആ സോങ് ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള പല വിമർശനങ്ങളും ഉണ്ടെങ്കിലും ഇന്ന് ട്രെൻഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലാണ് ആ പാട്ട് നിൽക്കുന്നത്. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് മലയാളത്തിൽ അടുത്ത 100 കോടിക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ പടം ചെയ്യാൻ പോകുന്നുള്ളത്, ഒരു ഡൗട്ടും ഇല്ല. 100%. കാരണം അതിനുള്ള ഐറ്റം ഉണ്ട് കയ്യിൽ. ഇത് പിന്നെ എത്രയ്ക്ക് ആക്ടർ ഉണ്ടെന്ന് പറഞ്ഞാലും, സുശീൻ ചാവിൻ മ്യൂസിക് ഉണ്ടെന്ന് പറഞ്ഞാലും, അമൽ നീരദ് ഫിലിം എന്നുള്ളൊരു ഒരു ഒരു ടൈറ്റിൽ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കവച്ച് വെക്കാനായിട്ട് ഒന്നുമില്ല. കാരണം പുള്ളി ചെയ്യുന്നൊരു മേക്കിംഗ് സ്റ്റൈൽ എന്നൊരു ടോട്ടലി ഡിഫറെൻ്റാണ്. അത് എനിക്ക് തോന്നുന്നു അതേ ഒരു വേ ഓഫ് സ്റ്റൈൽ മലയാളത്തിൽ വേറൊരു ഡയറക്ടർ ഇതുവരെ അമൽനീരൻ്റെ വേ ഓഫ് സ്റ്റൈലിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. പുള്ളിക്ക് മാത്രം പറ്റുന്നൊരു കാര്യം, അത് ഈ ഇടയ്ക്കൊക്കെ ഇറങ്ങുന്നൊരു ഐറ്റമാണ്. മമ്മൂക്ക ഭീഷ്മപർവത്തിൽ ഇറങ്ങി വന്നൊരു ഒരു ഗ്ലാസ് വെക്കുന്നൊരു സീനുണ്ട്. ആ സീൻ പോലും എനിക്ക് തോന്നുന്നു അമൽനീരദിനാണ് അത്ര എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വളരെ എക്സ്പെക്റ്റേഷനാണ് പടം കാണാൻ പോണത്. പടം ട്രെൻഡിങ് 1 ലോട്ടെത്തും, 100 crore കയറുന്നുള്ള ഷുവറാണ്. ഫഹദ് ഫാസിലിനും കുഞ്ചാക്കോവൻ്റെ കോമ്പോ സീൻസൊക്കെ കാണാൻ ഭയങ്കര പുതിയതായിട്ടുണ്ട്. അതുപോലെ ജ്യോതിർമയാണ് എന്താണ് ചെയ്യാൻ പോകണമെന്നുള്ളത്. ഇനി ഇതിൽ വർക്ക് ചെയ്തേക്ക് സമീറാണെങ്കിലും റോണക്സ് ആണെങ്കിലും എല്ലാവരും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവരോടെ എല്ലാവരുടെയും ഒരു 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 കോൺട്രിബ്യൂഷൻ എന്താണെന്ന് അറിയാൻ ഭയങ്കര ആകാംക്ഷയുണ്ട്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണാൻ വേണ്ടിയാണ് വെയിറ്റിംഗ്. പടം കയറി ഹിറ്റടിക്കുന്നൊരു ഒരു ഡൗട്ടും ഇല്ല. അപ്പം എല്ലാവരും കാണണം, ഡോണ്ട് മിസ് ഇറ്റ്. ബോഗൈൻവില്ലയുടെ എക്സ്പെക്ടേഷൻസ് ആണ് അമൽനീരദിൻ്റെ ഫിലിമാണ്. പിന്നെ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, പടം നല്ലതായിരിക്കും. ജ്യോതിർമേടി ഇതുവരെ യാത്ര കുറേ നാല് ശേഷം ഫിലിം ട്രെയിലർ കണ്ടപ്പോൾ നല്ല മൂവിയായിട്ട് തോന്നി. പുള്ളി നല്ല ഇപ്പോൾ മലയാളം സിനിമ ഏറ്റവും അറിയപ്പെടുന്ന മമ്മൂട്ടിയുടെയും ഫഹദ് ഫാസിലിൻ്റെ പേരിലാണ്. കാരണം നല്ല സെലക്റ്റീവാണ് ഫഹദ്. ഫഹദായാലും മമ്മൂട്ടി രണ്ടുപേരും നല്ല സിനിമകൾ ചെയ്യണം. രണ്ടുപേരും മെത്തേഡ് ആക്ടിങ് ആണ്. എന്തായാലും പ്രതീക്ഷയുണ്ട്. ഫഹദ് ഒരു പോലീസ് ഓഫീസറായിട്ടാണ്. പിന്നെ പടം കുറച്ച് സ്ലോ ആവുന്ന സംശയമുണ്ട് വരത്തിനെ പോലെ. കാരണം അമൽനീരൻ്റെ പടങ്ങൾ അങ്ങനെയാണ്. പിന്നെ ജ്യോതിർമയുണ്ട്. അമൽനീരൻ്റെ ടിപ്പിക്കൽ ഒരു ഹോളിവുഡ് പടം പോലെ ഇരിക്കും. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചാക്കോച്ചൻ്റെ അടുത്ത പുള്ളിയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പുള്ളിയും അമൽ പുള്ളി അല്ല എപ്പോഴേ കളഞ്ഞു. ചോക്ലേറ്റ് ഇമേജിലെ പുള്ളി പണ്ടേ കളഞ്ഞു. അതെല്ലാം പണ്ടേ പോയിട്ട് ഇപ്പോൾ വ്യത്യസ്തമായ റോൾസ് പുള്ളി ചെയ്യുന്നു. ചോക്ലേറ്റ് ഇമേജിലെ പണ്ടേ പോയി. എന്തായാലും നല്ല ഫിലിം ആണ്, സദ്യയുണ്ട്, നല്ല ഓടാൻ സദ്യയുണ്ട്. എനിക്ക് ഡിഗ്രി കിട്ടി കഴിഞ്ഞു, ഞാൻ കാണുന്നുണ്ട്, നല്ല പടമായിരിക്കും. ബോഗൻപിള്ള ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ള പടമാണ് അമൽനീരദ് എന്ന് പറഞ്ഞാൽ. വലിയ ബിഗ് ബഡ്ജറ്റ് പടങ്ങളൊക്കെ നല്ല ക്ലാസ് മൂവികളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ചാക്കോച്ചനും ഫഹദും കൂടി വരുമ്പോൾ അത് എങ്ങനെ ഇരിക്കും എന്നുള്ളതായിരുന്നു നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. എന്തായാലും ഞാനത് FDFC തന്നെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ട്രെയിലറൊക്കെ കണ്ടിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.